ഞാൻ പറഞ്ഞു തരാം. എനിക്കിപ്പോ വയസ്സ് 39. ഗില്ലി ഇറങ്ങിയ സമയത്ത് എന്റെ വയസ്സ് 19. അന്ന് ഞാൻ ഭുവനേശ്വർ ഒറീസയിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ സൗത്ത് ഇന്ത്യൻ സിനിമകൾ പോലും ഇറങ്ങുന്നില്ല. തെലുങ്ക് സിനിമകളും വല്ലപ്പോഴൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു സമയം. കംപ്ലീറ്റ്ലി തിയേറ്ററിൽ മിസ്സായ ഒരു സിനിമയാണ് അന്ന്. പക്ഷെ നമ്മളന്ന് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ സി ഡി ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ എടുത്തിട്ട് കണ്ട് അയ്യോ ഗില്ലിയോ, ഓരോ സീൻ ബൈ സീൻ നമ്മൾ അന്ന് നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ നമ്മൾ സീൻ ബൈ സീൻ നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് പറഞ്ഞ്, കാരണം അത്രത്തോളം നമ്മുടെ ഒരു ഇതാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കടുത്ത വിജയാരാധന എന്നല്ല, പക്ഷെ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് സിനിമകൾ കാണും. ഞാൻ വിജയുടെ സിനിമകൾ, കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീപത്മനാഭ തിയേറ്ററിൽ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ വീട്ടുകാരെ അറിയാതെ നാട്ടുകാരെ അറിയാതെ സ്കൂള് കട്ട് ചെയ്തത് തമിഴൻ എന്നൊരു സിനിമ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ, ശ്രീപത്മനാഭ തിയേറ്ററിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി സിനിമകൾ, ഏകദേശം എനിക്ക് 2010 ശേഷം അദ്ദേഹത്തിൻ്റെ മിക്കവാറും സിനിമകൾ ഞാൻ തിയേറ്ററിൽ തന്നെ കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എനർജി, സ്ക്രീൻ പ്രസൻസ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ മോശം സിനിമകൾ എന്ന് പറയുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ നൊസ്റ്റാൾജിയുടെ ഒരു കെട്ടായിരിക്കും, കാരണം നമ്മൾ 20 ഒരു കൾട്ട്, ഒരു സത്യം പറഞ്ഞത് ഒരു കൾട്ട് സിനിമ തന്നെയാണ്. കാരണം 20 വർഷത്തിന് മുമ്പ്, 20 വർഷം മുമ്പ് എനിക്ക് 19 വയസ്സ്, ഞാൻ ഒരു കോളേജ് കുമാരനായിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ, കാരണം ചില സിനിമ ചില പാട്ടുകൾ ഇമോഷണൽ അല്ലെങ്കിൽ കൂടെ ചില പാട്ടുകൾ വരുമ്പോഴത്തേക്കും ഞാനത് കരഞ്ഞു പോയി. കാരണം നമ്മൾ ആ ഒരു ഇമോഷൻ നമ്മുടെ ഇതില്ലെങ്കിൽ, ഞാൻ ആ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും, ഞാനിപ്പോൾ ഇത്ര വയസ്സായിരുന്നെങ്കിൽ ഞാനിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് ചേച്ചി ഡാൻസ് ചെയ്യുന്ന ഒരു ആളൊന്നുമല്ല. പക്ഷെ അപ്പടി പോടുന്നൊരു ഇത് പറയുമ്പോൾ ഞാൻ ആ ബാറ്റിലിരുന്നിട്ട് വേണം ഞാൻ ഫ്രണ്ടിൽ പോയി, ഫ്രണ്ടിൽ പോയി കളിച്ചു. എനിക്ക് അന്ന് എനിക്കിത് പറ്റില്ല, കാരണം അന്ന് എനിക്ക് തിയേറ്ററിൽ മിസ്സായത്. ഇപ്പൊ അന്യനായിരുന്നാലും ഇതുപോലെ, കാരണം കുറെ സിനിമകൾ തിയേറ്ററിൽ മിസ്സായി, കാരണം നമുക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പൊ അതിനേക്കുള്ളൊരു ഒരു ഒരു എനിക്ക് റിവൈവ് ചെയ്യുക എന്നുള്ളൊരു ഇതായിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമ. പിന്നെ വിജയ് ശരി, ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമാ പ്രേമി എന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ നല്ല സിനിമകൾ, താങ്കൾ ചോദിച്ച കുറച്ച് സിനിമകളുടെ പേര് പറയാൻ, എനിക്ക് അദ്ദേഹത്തിന്റെ ഒത്തിരി സിനിമകൾ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ കാണുന്നുണ്ട്. ഗില്ലി അതിലൊരു ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആണ്, കാരണം ഇത് ഒരു 20 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അതിനകത്ത് നമ്മൾ പോയി കുത്തിപ്പറക്കൊന്നും എടുക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ എന്നെ സംബന്ധിച്ച് ഞാനൊരു വിജയുടെ ഒരു കടുത്ത ആരാധന അല്ലെങ്കിൽ കൂടെ എൻ്റെ കുട്ടിക്കാലം, എൻ്റെ സ്കൂൾ കാലഘട്ടം, എൻ്റെ യൗവന കാലഘട്ടം, എൻ്റെ ഒരു ആ ഒരു ഫേസ് എനിക്ക് വിജയുടെ പാട്ടുകളോ വിജയുടെ സിനിമകളുടെ പാട്ടുകളോ വിജയുടെ സിനിമകളില്ലാതെ അത് പൂർത്തിയാവില്ല. എൻ്റെ ഒരു നൊസ്റ്റാൾജി എന്താ പറയുക, എൻ്റെ ഒരു ആ ഒരു പീരീഡ്, കാരണം നമ്മളെ സംബന്ധിച്ച ഒരു ഒരു ടീനേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എല്ലാവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു സംഭവമായിരിക്കും. അപ്പം ആ ഒരു സംഭവിച്ചിട്ട് ഈ ഒരു ഉണ്ട് എൻ്റെ കുറച്ച് പേര്, കാരണം അതൊക്കെ നമ്മൾ തിയേറ്റർ ഗ്രൂപ്പ് വഴി പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക്, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വൈബ് തന്നെയാണ്. ഒരു പക്ഷേ നമ്മൾ സിനിമ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയാം 20 വർഷം മുമ്പുള്ള സിനിമയാണ്. അപ്പം അപ്പോഴത്തേക്കും അന്നത്തെ നമ്മൾ ഇൻട്രൊഡ്യൂസിങ് ഉള്ള സീനൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കൊരു ഭയങ്കര ഓർഡിനറി ആയിട്ട് അത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ സിനിമയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും, നമ്മുടെ പ്രകാശ് രാജ ആയിരുന്നാലും, ആശിഷ് വിദ്യാർത്ഥി ആയിരുന്നാലും, കാരണം തൃഷ ആയിരുന്നാലും, ഇവരുടെ കഥാപാത്രങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ അങ്ങ് കുടിയേറിപ്പോയൊരു ഇതാണ്. നമ്മളിതൊരു ഇത് എന്ന് വെച്ചാൽ അയ്യോ അഭിനയ പ്രാധാന്യം അങ്ങനെയല്ല. നമ്മളെ ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു നൊസ്റ്റാൾജിയുടെ ഒരു കെട്ടഴിക്കുമ്പോൾ 20 വർഷം 39 കാരണത്തിലേക്ക് പെട്ടെന്ന് ഞാൻ പോയല്ലോ. എനിക്ക് പെട്ടെന്ന് ആ ഒരു സമയങ്ങളൊക്കെ ഓർമ്മ വന്നു, ആ ഒരു സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പം അങ്ങനെ ഒരു ഒരു എന്തൊക്കെ പറയണമെന്ന് എനിക്കറിഞ്ഞു എനിക്കറിഞ്ഞിടാം. അങ്ങനത്തെ ഒരു മൾട്ടിപ്പിൾ ഇമോഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോയത്. കാരണം ആർക്കായിരുന്നല്ല, ആ ഒരു നൊസ്റ്റാൾജിയുടെ ഒരു കാലഘട്ടം നമ്മൾ തുറക്കുമ്പോഴത്തേക്കും അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ കാണാൻ വന്നത്. ഇനി പിന്നെ വിജയ് എന്നൊരു നടനെ സംബന്ധിച്ച് അദ്ദേഹം കരിയർ ഏകദേശം അവസാനിപ്പിച്ചു എന്നുള്ളൊരു ഘട്ടം കൂടെയാണ്. അപ്പം നമുക്ക് വിഷമമുണ്ട് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ, കാരണം നമ്മൾ ഇത്രത്തോളം എൻ്റർടൈൻ ചെയ്യും, മലയാളികൾ എത്രത്തോളം എൻ്റർടൈൻ ചെയ്ത തമിഴ് നടന്മാരിൽ എല്ലാവരും നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഇതുണ്ട്, നമുക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം, അദ്ദേഹത്തിൻ്റെ ലൈഫ്, അപ്പം നമുക്കതിനൊന്നും ചോദ്യം ചെയ്യാൻ ഇതില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? വീണ്ടും
തീർച്ചയായിട്ടും. കാരണം സി അദ്ദേഹം ഒരു ഓരോ നടന്മാർക്കും നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേത് ഒരു കരിസ് ഓൺ സ്ക്രീൻ കരിസ്മയുണ്ട്. സൽമാൻ ഖാൻ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി വന്ന് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും ഓൺ സ്ക്രീൻ. ഷാറുഖാനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മറ്റേ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ത്രസിപ്പിക്കും നമ്മുടെ ആ ഒരു സംഭവം. അതുപോലെ തന്നെയാണ് വിജയ്. ഇങ്ങനെ കുറച്ച് നടന്മാരുള്ള ഇപ്പൊ അല്ലു അർജുൻ ആയിരുന്നാലും ഇതുപോലെ തന്നെ കുറെ തവണ ഇപ്പൊ യാഷ് ഒരു ലേറ്റസ്റ്റ് എൻട്രി ആയിരുന്നെങ്കിൽ കൂടെ അങ്ങനെ ഒത്തിരി നടന്മാരുണ്ട്. ഇവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഒരു ഓൺ സ്ക്രീൻ കരിസ്മ ഒരു വേറെ ലെവലാണ്. ഇവരൊന്ന് നിന്നാലേ മതി, ഇവര് നിന്ന് ഇപ്പൊ ഈ ഒരു സിനിമയുടെ നമ്മുടെ ഓരോ എനിക്ക് ഒന്ന് പാട്ടുകളൊക്കെ ആൾക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ ഈ ഒരു ഓഡി വണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ വീണ്ടും വരും. എനിക്ക് എന്നെ സംബന്ധിച്ചത് അയ്യോ ഒരു എന്താ പറയുക, നമ്മുടെ മനസ്സ് ഭയങ്കര നമ്മൾ സിനിമ കാണുന്നതിന് നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഫുള്ളി ഇതിൽ ഇൻവോൾവ് ആയിട്ട് അതൊരു വലിയൊരു സംഭവം തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഓക്കെ.